മാവട്ടോ ബീഫ് ആണ്ടാ ഞാൻ ബ്ലഡി ഫോൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു आवर ചാനൽ തകർപ്പം ഫാമിലി അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അപ്പോൾ ഒറ്റയ്ക്കല്ല ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും കൂടെ അമ്മും കൊച്ചുമാണുള്ളത് അപ്പോൾ എന്തായാലും അവരിന്ന് എൻ്റെ കൂടെ ഇല്ല ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയൊരു ഔട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഹിൽ പാലസ് ആണ് ഞാൻ ഹിൽ പാലസ് കാണിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ അതൊരു എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് മെയിൻ ഫുഡീസിനും ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് മീറ്റപ്പ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസിലെ കുറച്ച് ചാങ്സ് ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് പേര് മിസ്സിംഗ് ഉണ്ട് ഒരു മൂന്നാല് പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരിച്ച് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ രാജനഗരിയിൽ വെച്ചിട്ട് ഒരു ഇൻട്രോ പറയാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യമാണല്ലോ അപ്പം മെയിൻ നമ്മുടെ ഹിൽ പാലസിൽ വെച്ചിട്ട് ഒരു ഇൻട്രോ പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അപ്പം ഇനി നേരെ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതാണ് അത് ഇവിടെ തന്നെ നമ്മുടെ തൃപ്പൂണിത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു ആരും കുറേ പേര് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും എന്തായാലും നമ്മുടെ തകർപ്പം ഫാമിലിയുടെ ഉള്ള ഒരു എക്സ്പ്ലോറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെന്ന് ബാക്കി എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പം ഞങ്ങൾ പതുക്കെ പാർക്കിങ്ങിൽ അങ്ങോട്ട് പോകണേ ബൈക്ക് എടുത്ത് നേരെ അങ്ങോട്ട് പോവാം ഫ്രണ്ട്സാ പത്തോല ഇതാണ് മെയിൻ എൻട്രൻസ് ഞാൻ അപ്പോൾ പറഞ്ഞ പച്ചോല ഇതാണ് ഫാമിലി റെസ്റ്റോറൻറ്റാണ് കയറി വരുമ്പോഴുള്ള ഒരു ലോഗിയാണിത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് തൃപ്പൂണിത്തുറ തന്നെ ഇതേപോലൊരു ഹട്ടൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വെറൈറ്റിയാണ് വന്നിരിക്കാനായിട്ട് പക്ഷേ നൈറ്റാണ് ഇവിടെ എന്തൊക്കെ പറഞ്ഞാലൊരു എന്താ പറയുക ഒരു ആംബിയൻസ് നല്ലൊരു ഫുൾ ഒരു മൂഡ് കിട്ടണമെങ്കിൽ എന്തായാലും ഈ നൈറ്റ് ആവണം ചെറിയ ചെറിയ ഹട്ട് പോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫുള്ള് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ജസ്റ്റ് നോക്കാനൊന്ന് കാണിക്കുന്നു പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് അല്ലേ വെയിലാണെങ്കിൽ പോലും ഉള്ളിൽ എടാ ഒറ്റ ചവിട്ട് കൊടുത്താലോ ശരിക്കും നടിക്കടോ അങ്ങോട്ട് അവിടെ ഹിൽ പാലസിൽ ആറാത്തവനൊക്കെയാണ് ഇവിടെ നടന്നത് ഇവിടെ ഇത് ജോയിസ് ഈ കാണുന്നിടത്ത് ഇരിക്കാം പിന്നെ അകത്ത് ഇരിക്കാം പക്ഷെ എല്ലാരും ഇരിക്കാൻ വന്നത് അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവര് പറയുന്നത് AC ഹോളൊക്കെ ആയിട്ട് അകത്തുണ്ട് പുറത്തിരുന്ന് കഴിക്കുന്നവർക്ക് ഈ പറഞ്ഞ ഹട്ട് ഇവിടെ എത്ര ഹട്ട് ഉണ്ട് 1, 2, 3 ആ നാലെണ്ണോ അല്ലേ അപ്പോഴത്തെ ആ ഓക്കെ ഓക്കെ നാല് ഹട്ടാണ് ഉള്ളത് പിന്നെ മെയിൻ ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ത്രീ ഹൗസ് അഞ്ചെണ്ണോ ഓക്കെ ഓക്കെ ഇത് അത്തത്തെ ഒരെണ്ണമുണ്ട് അങ്ങനെ മൊത്തം അഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഇത് പ്ലസ് ത്രീ ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റില്ലേ അപ്പം അതിൻ്റെ മേളിൽ ഞാൻ കയറിയിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം ഇവിടെ അല്ലേ ആ ഇതൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയൊരു ആളാണ് കേട്ടത് ബുക്ക് ചെയ്തിട്ട് വരും ഓക്കെ ഈ ലൈറ്റ് ഇടാൻ പറ്റുന്ന കേട്ടാ അവർ തന്നെ ആ ഓ ആ ലൈറ്റ് ഇട്ട് അപ്പോൾ ഈവനിങ്ങിൻ്റെ ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഈ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു മിനിറ്റ് അമര ട്രീ ഹട്ടിൽ കയറിയിട്ടുണ്ട് നമുക്ക് എന്നാൽ അങ്ങോട്ട് പോയാലോ ജോയ്സും കിഷോറും കയറിയിട്ടുണ്ട് അപ്പം അതിക്ക് അങ്ങോട്ട് നടക്കാം വളരെ സൂക്ഷിച്ചാണ് കയറുന്നത് നിലത്ത് കിടക്കുമെന്ന് വിചാരിച്ചിട്ടാണോ കൃഷ്ണ കയറിയിട്ടുണ്ട് പുറകെ ഞാനും ഉണ്ട് ഫ്രണ്ട്സ് അപ്പോ ഫ്രണ്ട്സ് ഇപ്പൊ ട്രീ ഹൗസ് എന്നല്ലേ ശരിക്കും പറയുന്നത് ആ കുഴപ്പമൊന്നുമില്ല ട്രീ ഹൗസ് എന്ന് പറയാം നമുക്ക് അല്ലേ അപ്പം ഇവിടെ ആകെ ഒരു ട്രീ ഹൗസ് ആണ് ഉള്ളത് അപ്പം അത് അടിപൊളിയായിട്ടുണ്ട് ഇപ്പം ഇനി അങ്ങോട്ട് കയറാം ആ ശരിയാണ് ജോയിസ് പറഞ്ഞിട്ട് നല്ല സൗണ്ടേ കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും താഴെ പോകുന്നൊക്കെ പക്ഷെ അങ്ങനെ താഴെ പോകുന്നില്ല ഇതെങ്ങനെയാണ് കവർ ചെയ്ത് കിട്ടണമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് എന്നാലും അത്യാവശ്യം വെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ ഓഫ് ചെയ്ത് നോക്കാം എന്തായാലും ഇപ്പം എല്ലാവരും ഇതിൻ്റെ അകത്തിരിക്കുന്നത് അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു ടീയും സ്നേഹത്തിനും കഴിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഒരു മൂന്നാല് പേർക്ക് കഴിക്കാൻ പറ്റില്ല അത് താഴത്തോട്ട് ഹട്ട് തന്നെ പറ്റത്തുള്ളൂ ഇത് ജസ്റ്റ് പക്ഷെ ഇവിടെ വന്നിരുന്ന് ചുറ്റും ഒന്ന് കാണുമ്പോൾ വേറെ ഒരു ആംബിയൻസ് ആണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നൈറ്റ് ആയിരിക്കും കൂടുതൽ എഫക്റ്റ് ആവുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് പിന്നെ ഇവിടുത്തെ മെയിൻ ഇത് ഈ പച്ചോലയുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ പേരുപോലെ തന്നെ പച്ചോലയല്ല എല്ലാം പഴുത്ത് ഇതായിട്ടുണ്ട് എങ്കിൽ പോലും നല്ല കൂളിങ് എഫക്റ്റ് ആണ് സത്യത്തിൽ പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് സീ ഫുഡ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ സീ ഫുഡ് അല്ലേ
നല്ല ഫിസിക്കലിയാണ് നമ്മൾ ഇറങ്ങുമ്പോൾ. ഇത് എവിടെയും കിട്ടില്ല, നമ്മൾ സാധാരണ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ഫീല് കിട്ടൂല. കാരണം വീഡിയോ വീല എന്നുള്ള ഫീൽ കിട്ടൂല, പക്ഷെ നന്നായിട്ട് കിട്ടും നമുക്ക്. അല്ല ഇവിടെ ഇരിക്കാൻ, നമ്മൾ ഇവിടെ ബുക്ക് ചെയ്ത പോലെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇത് ഫിക്സ് ചെയ്തപ്പോ ചെറുതുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ ഫസ്റ്റ് വൺ വേണമെങ്കിൽ പോവായിരുന്നു അല്ലേ. ഈ ഇതില് ഫുള്ള് ഈ ബാംബൂസിൽ മൊത്തം ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എടാ ഇത് ലൈറ്റ് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നൈറ്റ് ആയിരിക്കും കാണാൻ ഭംഗി. ഇതിപ്പോ ഈ പകല് ഞാനിപ്പോ എടുത്ത എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കും ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടില്ല. ബാംബൂസിൽ നിറച്ച് ലൈറ്റ് സെറ്റിംഗ് കാണാം. പിന്നെ നൈറ്റ് മൊത്തം ഇവിടെ ലൈറ്റ് വരുമ്പോഴത്തേക്കും വേറൊരു ഭംഗിയായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ തൃപ്പൂണിത്തുറയുടെ അകത്ത് ഇതുപോലൊരു ഹട്ടും കാര്യങ്ങളൊക്കെ ആരും പ്രതീക്ഷിക്കില്ല, പക്ഷെ അത്ര മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ നാലു പേരുണ്ട്. എവിടെ ഓക്കെ, ഇതൊരു സ്മോൾ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുകയാണ്. ഇപ്പൊ ഇതിനു മുമ്പ് പോയവരുടെ ഇതാണ്. ഇതൊന്നും എടുക്കണ്ടല്ലോ അല്ലേ. ഇത്രയും കൃഷ്ണ കഴിച്ചു കിടത്താണോ കൃഷ്ണ? കൃഷ്ണ എങ്ങനെയുണ്ട് ടേസ്റ്റ്? എന്താ കഴിച്ചത്? ഞാൻ പ്ലേറ്റ് നോക്കി പറയൂ. എന്താ കഴിച്ചത് ഫ്രണ്ട്സ്? ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. അപ്പം പിന്നെ ഓർഡർ കൊടുക്കണം. ഓർഡർ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം, കാരണം അതിനുശേഷമുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയുള്ളൂ. പിന്നെ മെയിനായിട്ട് ഈ പറഞ്ഞ ഞാനൊരു കാര്യം പറയാൻ പറ്റും. ഇവിടെ നേരത്തെ ബാറായിരുന്നു, ലക്ഷ്മി ബാറായിരുന്നു. അതാണിപ്പോൾ പച്ചോല ഫാമിലി റെസ്റ്റോറൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓർഡർ കൊടുക്കാം. നമ്മളിപ്പോൾ ആളിപ്പോൾ വരും. എന്താ എന്താണ് അതെന്താ സംഭവം? അതെ അല്ലെ, കറി പിന്നെ വേറെ ഫ്രൈ ചെയ്യാലെന്ന് ചോദിച്ചില്ല. അല്ല ഇപ്പൊ പറഞ്ഞ സാധനം എടുക്കും. അതിന്റെ പേരെന്താണ്? മവാട്ടു ബീഫാണ്. അപ്പൊ ഓക്കെ, അത് എന്തായാലും ഒരെണ്ണം എടുത്തോ. സംഭവം എന്താന്ന് അറിയണമല്ലോ. ഏഹ് പൊറോട്ട. അപ്പൊ ഞങ്ങക്ക് പൊറോട്ട മതി. വെജ് ഫ്രൈഡ് റൈസ്, ബീഫ് ബിരിയാണി, ഒരു ചിക്കൻ കറി എടുത്തു. ഓക്കെ ചിക്കൻ കറി. ഓക്കെ, എനിക്ക് മെയിൻ സംഭവം പറഞ്ഞില്ല, ദഹിക്കണല്ലേ. എനിക്ക് ജ്യൂസ് വേണം. ഇപ്പൊ ആശ്വാസത്തിന് മിന്റ് ലൈം വന്നിട്ടുണ്ട്. ഡിസ്പോസിബിൾ ആയതുകൊണ്ട് സ്ട്രോ ഉണ്ടാവും ചാൻസ്. നൈറ്റ് വന്നു കഴിഞ്ഞാ കളക്ഷൻ ഉണ്ടാവുന്നില്ല ഉദ്ദേശിച്ചത്. എന്റെ ചാല ഞാനത് കട്ട് ചെയ്യും. ഇത് തിരിച്ചു കിട്ടിയാണ്. അപ്പൊ ബീഫ് വെറൈറ്റി പേരുകൾ വരും. ഓക്കെ ഓക്കെ ഓക്കെ. മഷ്റൂം എന്ത് ബീഫാണ്? മറവട്ടു. പേര് മാറ്റിയത് നീ? മറവട്ടു. മവട്ടും. ഓക്കെ മവട്ടും. ഓക്കെ മവട്ടും ബീഫ് അല്ലേ. ഓക്കെ ബീഫ് ബിരിയാണി, ബീഫ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, പനീർ. പനീർ അത്രല്ലേ. ഓക്കെ ഇത് ചിക്കൻ കറി. ഈ ചിക്കൻ കറി എല്ലാവരും പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തു. ഏഹ് രക്ഷിക്കണ്ട രക്ഷിക്കണ്ട രക്ഷിക്കണ്ട. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതാണ് ചിക്കൻ കറി ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ ചട്ടിയിലൊക്കെയാണ് തകേസ് ഉണ്ടോ? അപ്പോൾ ചട്ടിയിലൊക്കെ അറിയാലോ ചിക്കൻ കറി. ഇവിടെ നിന്ന് ഇളക്കി നിൽക്കണ ഞാൻ പൊറോട്ട ആദ്യം ഇട്ട് ചിക്കൻ ഇട്ട് കാണിക്കും. നമ്മുടെ ഇതൊക്കെയാണ് കാണിക്കേണ്ടത്. ആ ചിക്കൻ കറി എന്നിട്ട് വന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം എന്തേലും പറയണല്ലോ. ഇത് ഫ്യൂച്ചറാണ്. അതെല്ലേ, ഇറങ്ങിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇറങ്ങി എന്റെ വായിന്ന്. എടാ എങ്ങനെയുണ്ടോ പനീർ ബട്ടർ? പനീർ ബട്ടർ മസാല അല്ലേ, വെജ് ഫ്രൈഡ് റൈസ്.
ബീഫ് എങ്ങനെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവരും വിചാരിക്കും ക്യാമറയിലാണ് ഉണ്ടോ, അങ്ങനെയല്ല, അത്യാവശ്യമുണ്ട്. എനിക്ക് മാത്രം വന്നിട്ടില്ല കൈ, അപ്പോൾ എൻ്റെ മാത്രം എത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ പേര് പിന്നെ മീറ്റോയില്ല, വായിക്കൊള്ളാത്ത പേരാണ്. ഏടാ എന്ത് പേരാണ് ഇപ്പം കേട്ടത്? പറഞ്ഞാൽ ഒന്നും റിപ്പീറ്റ് ചെയ്ത്, മവേട്ടും ബീഫും. അങ്ങനെ അതിൻ്റെ ഷോർട്ടായിട്ട് എന്ന് പറഞ്ഞു, മവേട്ടും ബീഫും പിന്നെ പൊറോട്ടയാണ്. അത് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബീഫ് ഫ്രൈ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞത് അതിനെ ബീഫ് ഫ്രൈ എന്ന് വിളിക്കാം. ഇനിയിപ്പോൾ എന്തായാലും ആ പേര് എടുത്ത് പറയുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് ആ പേര് പറയാൻ. അല്ല എന്ത് ഇതുവരെ വന്നിട്ടില്ല, ആ പ്ലേറ്റ് മാത്രം കാലിയാണ്. എന്താ ചെയ്യാ, ഇപ്പൊ ഇന്നലെ ആശ്വാസം ബീഫ് ബിരിയാണി ബാക്കിയുണ്ട്, ചിക്കൻ പൊറോട്ട ഒക്കെ ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ പനീറിലേക്ക് കിടക്കാം. പിന്നെ പനീർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ, നിങ്ങൾ കാണാൻ നല്ല ഭംഗി. ടേസ്റ്റ് ഒന്ന് നോക്കാം. ജോയ്സ്, ഇത് ഒറിജിനൽ ആയിട്ട് കിട്ടണ്ടോ നോക്കിയേ? എന്തെയോ പറഞ്ഞോളെ, എരിവില്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി എരിവാ അല്ലേ. വെജ് ഫ്രൈഡ് റൈസ് കഴിക്കണ പനീർ ബട്ടൻ കൂടിയാണ്. അപ്പം നമുക്ക് ഉള്ളിൽ അറിയാലോ, എരിവും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൊള്ളാം. ഇത്ര ഡിമാൻഡുള്ള സാധനം. അപ്പം ഇനി പൊറോട്ട വരില്ലേ, ഇതിലേക്ക് ഇനി കൈയെടുത്ത് വെക്കാൻ പോകുന്ന ആരൊക്കെയാണ് കിഷോർ, ഒന്ന് ട്രൈ ചെയ്യണോ? നോക്ക്, ഒരു കഷ്ണം കഴിച്ചോ, ടേസ്റ്റ് നോക്കണ്ടേ. ബീഫ് അല്ലേ? എന്താ ബീഫ്? ബീഫ് അല്ലേ? കഴിക്കില്ലേ? ഇല്ല, എടാ ഇതിന്റെ പേരെന്തായിരുന്നു? മാവട്ടോ? മാവട്ടോ ബീഫ് ആണ്. ഞാൻ വിചാരിച്ച മറ്റേ ബീഫ് ഫ്രൈ ആണ്, പക്ഷെ ഇതിന്റെ ലുക്കും ഇതും കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അറിയുമോ, പുലർത്തിയതാന്ന് തോന്നുന്നു അല്ലേ. മറ്റേ താങ്ക് യു, നല്ലതാണ്. ഞാൻ ഒരു പൊറോട്ട എടുത്തിട്ടോട്ടെ, ഗ്രേവി എടുത്തോ. നല്ല ഗ്രേവി, നല്ല ഡെക്കറേഷൻ പ്രസൻറ്റേഷൻ ഒക്കെയാണ്, പറയാതിരിക്കാൻ വയ്യ. വെയിറ്റ് ചെയ്യേണ്ടതൊന്നും, നല്ല പേര്. അതെ, കൃഷ്ണനും കിഷോറും കഴിക്കില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ജോസും ഞാൻ കൂടി ഇത് ഏറ്റെടുക്കുന്നതായിരിക്കും. ജോസേ, എനിക്ക് കുറച്ചുകൂടി എടാ നാരങ്ങ വീഴിഞ്ഞില്ല കേട്ടോ, അതിന് നാരങ്ങ വീണോ? ടേസ്റ്റ് കിട്ടണമെങ്കിലേ നാരങ്ങയ്ക്ക് അല്ലേ. ആ അതാ പറഞ്ഞത്, മറ്റേ ഞാൻ മറ്റേ ബീഫ് ഫ്രൈ പോലെ ഇരിക്കുന്നു വിചാരിച്ചു, പക്ഷെ അതല്ല, നമ്മുടെ ബീഫ് പോലെ ആ ഒരു ടേസ്റ്റ് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ഐറ്റം ബുക്ക് അമ്പലത്തിൽ പോകണമല്ലോ. അതല്ലേ, ഇപ്പോൾ ബീഫും ഇതും എൻ്റെ ടേസ്റ്റ് കൂടി പറഞ്ഞേക്കാം. അപ്പോൾ ഓൾറെഡി അല്ല ബീഫിൻ്റെ ഇത് പറഞ്ഞടാ, റിവ്യൂ പറഞ്ഞേ എങ്ങനെയുണ്ട്? ഡിഫറെൻ്റ് ടേസ്റ്റാണോ? ഡിഫറെൻ്റ് ടേസ്റ്റ്. നോർമലി അല്ല ബീഫ്, അല്ല അല്ല ബീഫ് കറി ആയിരുന്നു പറയാൻ പറ്റില്ല. ബീഫ് ശരിക്കും ഒരു എന്താ പറയുക, ശരിക്കും ഒലത്തിയത് പോലെ ഉണ്ട് അല്ലേ. ബീഫ് ഒലത്തിയത് പോലെയാണ് ശരിക്കും, പക്ഷേ നല്ല ടേസ്റ്റ്. പക്ഷേ ബീഫിനേക്കാളും നല്ലത് ചിക്കൻ കറിയാണ് എനിക്ക് പറയാം. അത് കൃഷ്ണ ബീഫ് കഴിച്ചിട്ടില്ല, കഴിക്കാതെ ഞാൻ പറയുന്നത്. നല്ല വിഷമം, നല്ല വിഷമം. ആ ബീഫും പൊറോട്ട ചാറൊക്കെ എടുക്കാം, പക്ഷേ ചാറില്ലാതെ ഞാൻ കഴിക്കുന്നത് സംഭവങ്ങളാണ്. നാരങ്ങ നീ അധികം പിഴിയാഞ്ഞ് വന്നായി, ഇപ്പം അതിൻ്റെ ഒരു ഉപ്പുരുചി വന്നു. പക്ഷേ പുളി പുളി ഓൾറെഡി പുളി ഉണ്ടായിരുന്നു, ഇത് കുറച്ച് പുളി കണ്ടേ. അതെ അതെ, ഇപ്പം പിഴിയാണ്. ടേസ്റ്റ് ആണല്ലോ അല്ലേ, ടേസ്റ്റ് അല്ലേ, പുളിയുണ്ടായിരുന്നു, പുളിയുണ്ട്. അത് തന്നെ അതേം പറഞ്ഞു, ഇത് പിഴിയേണ്ട ആവശ്യമില്ലെന്ന്. ഞാൻ ആദ്യം പീസ് എടുത്ത് കഴിച്ചപ്പോഴേ എനിക്ക് തോന്നി, എനിക്ക് അപ്പോൾ പറഞ്ഞത് വെറുതെ ആയിട്ടില്ല. ആ അതന്നെ, ക്വാണ്ടിറ്റി എന്തായാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും പൊറോട്ട ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് വന്നതാണ്. പക്ഷേ വെജ് ബിരിയാണി മറ്റേതോ ബിരിയാണിയോ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ കിഷോർ ഇവിടെ വെജ് ഫ്രൈഡ് റൈസ് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, ഒന്ന് കഴിച്ചു കഴിച്ചു. ഇല്ല ഇല്ല, കഴിച്ചു കഴിച്ചു. ചിക്കൻ വേണ്ടത് ബീഫ് ഉണ്ടല്ലോ, അത് മതി, നമുക്ക് ബീഫ് മതി. പുളി ആ അതന്നെ, ചിക്കൻ്റെ ആ ചാറ് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ചിക്കൻ്റെ ചാറ് കൂടി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഈ ചാറ് കൂടെ കേട്ടോ, ചാറില്ല. ആ വട്ട മസാല ചാറുണ്ട്, ഇതുണ്ട് ഗ്രേവി നിനക്കും. അപ്പൊ നമുക്ക് ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഓണല്ലേ. അതെ ഓണാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഇനി പിഴിയാതെ കഴിച്ചാൽ മതി, കാരണം ഓൾറെഡി ഉണ്ട് അവിടെ ഇത്.
ഞാൻ അറിയാതെ പിഴിഞ്ഞും പോയി. പിന്നെ ആവശ്യമില്ല, എനിക്കൊന്നും ഓൾറെഡി ഒരു നാരങ്ങ അല്ലേ, നാരങ്ങ ഇച്ചിട്ടില്ല. വേപ്പിലായിട്ട് മരം ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. വേപ്പ് ഇഷ്ടമല്ല ഇട്ടിട്ടുണ്ട്. മൊത്തം കഴിച്ചു കേട്ടേ, ഇപ്പം എല്ലാവരുടെ റിവ്യൂ ഒക്കെ കേട്ടല്ലോ, അത്യാവശ്യം ടേസ്റ്റ് ഫുഡ് തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ ബാക്കി ഫുഡ് കഴിച്ചു കേട്ടേ, ഇത് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഫുഡ് എല്ലാവരും കഴിച്ച് ചട്ടി പഠിക്കാന്ന് കേട്ടിട്ടില്ലേ, അത് എവിടെ അനർത്ത് നോക്കിയിട്ടുള്ളത്? ഇവിടെ തന്നെ ഉണ്ട്. അതെ അതെ, ചട്ടി ഇവിടെ പക്ഷെ പനീർ കുറച്ചുണ്ട്, ബാക്കി ഇതായി. അപ്പോൾ ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ പാഴ്സലും കൂടി മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ വീട്ടിലേക്ക് മേടിച്ചതാണ്. അത് വേറെ ഒന്നുമില്ല, പൊറോട്ടയും ബീഫ് ഞാൻ പാഴ്സൽ മേടിച്ചു. എനിക്ക് ബീഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അത് മേടിച്ചു. അപ്പോൾ ഓവറോൾ ഇവിടുത്തെ ഫുഡൊക്കെ അവർക്ക് ഇഷ്ടപ്പെടില്ലേ? അടിപൊളി ഫുഡ് നല്ലതായിരുന്നു, കുഴപ്പമില്ല. ബീഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബീഫ് പിന്നെ വേറെ ഉണ്ട്, ബീഫ് റെഡ് ഡിഷ്, ശ്രീലങ്കൻ റെഡ് ഡിഷ്, അതും കുറച്ച് സ്പൈസി, കുറച്ച് മലബാർ ഡിഷാണ്. അത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഈവനിങ് ആണ് കൂടുതലും കൂടി ആംബിയൻസും പിന്നെ കസ്റ്റമേഴ്സൊക്കെ. നമ്മുടെ പേര് പറഞ്ഞില്ലല്ലോ, അമൽ. ഓക്കെ, നമ്മുടെ ഓണറാണ് ഇവിടെ, റിസപ്ഷനിൽ കം ഓണറാണ്. ഇവിടെ ഓൾ ഇൻ ഓൾ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ശരിക്കും തിരക്ക്, പക്ഷെ തിരക്ക് എന്ന് പറയാനായിട്ട് നേരത്തെ ബുക്ക് ചെയ്യണം ഇവിടെ. ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഒരു അതുമല്ല, നമുക്കൊരു 200 പേരുടെ ഓർഡർ, ബൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ഓ, ഇവിടെ പുറത്തോട്ട് ഓർഡർ എടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, പുറത്തോട്ട് അടുത്ത ഓർഡർ ഉണ്ട്. അത് ശരി. ഓക്കെ ഓക്കെ, ഓ അതാണ് അത്ര തിരക്ക്. നമ്മൾ ഡെലിവറി ഒക്കെ എടുക്കുന്നുണ്ട്, ഓർഡേഴ്സും എല്ലാം എടുക്കുന്നുണ്ട്. ഓ, വേറെ ഷോപ്പും കൂടി ഉണ്ട്, ഒരു കുമ്പളത്ത് ഒരു പുട്ടുകട ഒക്കെ ഉണ്ട്. കുമ്പളത്ത് വടക്കേറ്റം പുട്ടുകട ആണോ? ഓക്കെ. വേറെ സഹോദര സ്ഥാപനം ഡിഎൽഎഫ് ഇല്ല, കാക്കാണ്ട് ഡിഎൽഎഫ്, ബാംഗ്ലൂർ പോസ്റ്റ് തന്നെ. ഈവനിങ് ആണ് ഷോപ്പ്, 7 to 3 വരെ. പിന്നെ നല്ല ഒരു ആംബിയൻസ്, കാലെടുത്ത് വെക്കണത് കായലിലേക്കാണ്. വടക്കേറ്റം പുട്ടുകട. ഓക്കെ, പിന്നെ പറ്റിയ നമുക്ക് എന്തായാലും. അതെല്ലേ? ഓക്കെ, ഇവിടെ നൈറ്റ് ആണ് എന്തായാലും ആംബിയൻസ് കൂടുതൽ അല്ലേ? ഓക്കെ, ഇവിടുത്തെ ഫുഡൊക്കെ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അപ്പൊ തിരിച്ചിട്ട് പോവാണ്. അപ്പൊ ചെറിയ രീതിയിൽ വൈൻഡപ്പ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിപ്പോ എന്തായാലും നിങ്ങള് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബായ്. അപ്പൊ നിങ്ങൾക്കൊന്നും പറയാനില്ല. അപ്പൊ ഓക്കെ ബായ്. വീട്ടില് വീഡിയോ കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഡൗട്ട്. അപ്പൊ ഇവിടെ ലക്ഷ്മി പാറാണെന്ന് നമ്മൾ കിഷോർ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. ഞാൻ അതെ അതെ. അപ്പൊ കിഷോർ എപ്പോഴും വന്ന ലക്ഷ്മി പാറ ആയതുകൊണ്ട് അവന് മനസ്സിലായി ഇവിടെ നേരത്തെ പാറായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല, ചരിത്രം അറിയാവുന്നവർ അറിയുന്നവരെ.